ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ചെയ്യാൻ പോലെ ഒരു മേക്കപ്പ് ലുക്കാണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് എടുക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഞാൻ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കളറായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ബെല്ലൈക്കൻ കൂടി ഉണ്ടാവും, അത് ഞെക്കുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന് ഓപ്ഷൻ ഞെക്കണം. എന്നാലേ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാം ഫീഡ് ഇവിടെ കൊടുക്കുക, അപ്പോൾ അതിലൂടെ ഒന്ന് ഫോളോ ചെയ്യാം. ഞാൻ കുറേ പോസ്റ്റ് കുറേ റിവ്യൂസ് ഒക്കെ ഇടുന്നുണ്ട്, അപ്പോൾ അങ്ങോട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഇതൊരു നവരാത്രി മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ടോണറാണ് ഇത്, വോവ്സ്കിൻ സയൻസിൻ്റെ വിറ്റാമിൻ സി സ്കിൻ മിസ്റ്റ് ടോണർ. ഇത് എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റും, സ്കിൻ ഒന്ന് റിഫ്രഷ് ചെയ്യും. ഇതിന് ഓറഞ്ചിൻ്റെ ലെമണിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ്. ഇപ്പം എൻ്റെ ഫേസിൽ മൊത്തം ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സ്കിന്നിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടി ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അപ്പോൾ അടുത്തത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വോവ്സ്കിൻ സയൻസിൻ്റെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതും വിറ്റാമിൻ സി റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ ഇതിന് 2 ഓപ്പണിംഗ് ഉണ്ട്. ഒന്ന് താഴെ ഓപ്പൺ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ക്രീം എടുക്കാം, അല്ലെങ്കിൽ മേളിൽ ഓപ്പൺ ചെയ്ത് പമ്പ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് എൻ്റെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഒരു സെറം അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ. ഇത് ഗുഡ് വൈബ്സിൻ്റെ റോസ് ഹിപ്പ് സെറം ആണ്. ഇത് ഓയിൽ ബേസ്ഡ് സെറം ആയതുകൊണ്ട് കുറച്ച് ഗ്ലോ തരും ഫേസിന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം സ്ട്രോബിംഗ് ക്രീം ഒക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സെറം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതെൻ്റെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ലിപ് ബാമിന് വേണ്ടിയിട്ട് ഞാൻ നിവ്യയുടെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നെസ്റ്റ് ചെയ്യാൻ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ബ്ലൂ ഹെവൻ്റെ സ്റ്റുഡിയോ പെർഫെക്ഷൻ പ്രൈമറാണ്. ഇത് ഓയിൽ ഫ്രീ ആണ്. ഇതിൻ്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻറ്റ് ജെൽ ടൈപ്പാണ്. ഈ പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ കുറേ നേരം ലാസ്റ്റ് ചെയ്യും. അപ്പോൾ സ്കിന്നൊക്കെ നന്നായി സോഫ്റ്റ് ആവും. ഞാൻ കുറച്ചെടുത്തിട്ട് എൻ്റെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഞാൻ ഐ മേക്കപ്പിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒന്ന് മേലെ ഒന്ന് കൺസീൽ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മേബിലിൻ്റെ ഫിറ്റ് മീ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഷെയ്ഡ് 25 മീഡിയം. അപ്പോൾ ഞാൻ ഇതൊരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വെറ്റാൻവാൾഡിൻ്റെ പാലറ്റിൽ നിന്ന് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ബേസ് ആയിട്ട് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇടുന്നുണ്ട്.
ഐലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലാക്മേയുടെ ഇൻസ്റ്റാ ലൈനറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മെറ്റേ കണ്ണതുപോലെ ചെയ്തു. പിന്നെ ബ്രോ ബോൺസിനെ അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റന്റെ വാലറ്റിൻ്റെ പാലറ്റിൽ നിന്ന് ആ വൈറ്റ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാൻ ഈ ലാക്മേയുടെ ഇൻവിസിബിൾ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് SPF 8 ഉണ്ട്. ഇത് ഷെയ്ഡ് 02 ആണ്. ഇതൊരു യെല്ലോ അണ്ടർടോണൊക്കെ ഉള്ളവർക്ക് നല്ല. നെക്സ്റ്റ് ഞാൻ കോണ്ടൂർ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് കുറച്ച് ഡാർക്കായിട്ടുള്ള ഫൗണ്ടേഷൻ, അപ്പോൾ ഇതെനിക്ക് കോണ്ടൂറായി യൂസ് ചെയ്യാം. ഇത് മേബിലിൻ്റെ ഡ്രീം റേഡിയൻ ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ഷെയ്ഡ് വരുന്നത് ഹണി ബേജ്. ഞാൻ കുറച്ചെടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഇവിടെ നിന്ന് വരച്ച് കൊടുക്കും. എന്നിട്ട് ഒരു ഓവൽ ബ്രഷ് വെച്ചിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. പിന്നെ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി ഒന്ന് കുറഞ്ഞായിരുന്നു. പിന്നെ മൈക്കിൽ ഇടയ്ക്ക് വോയിസ് റെക്കോർഡും ആയില്ല. എന്താ പെട്ടെന്ന് പറ്റിയെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ അവസാനം അത് കണ്ടേ. അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം. നെക്സ്റ്റ് കൺസീലർ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മേബിലിൻ ഫിറ്റ് മീ കൺസീലർ ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഷെയ്ഡ് വരുന്നത് 25 മീഡിയം. അപ്പം ഞാൻ ഡാർക്ക് സർക്കിൾ, സ്പോട്ട്, പിന്നെ ഹൈലൈറ്റിംഗ് പോയിന്റ്സിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇത്ര ലാക്മേടെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൊത്തം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഐബ്രോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വെറ്റാൻ വേൾഡിൻ്റെ ഐബ്രോ കിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്ന് ഞാൻ ഈ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് ഫിൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ സെറ്റിംഗ് മാസ്ക് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇവിടുത്തെ ഐ മേക്കപ്പ് ഫുള്ളാക്കിയിട്ടില്ല, അപ്പോൾ അതൊന്ന് ഇപ്പോൾ ഫുള്ളാക്കുകയാണ്. ഞാൻ ഈ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പാലറ്റിൽ നിന്ന് സെയിം കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാജൽ യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വാട്ടർ ലൈന് നന്നായി എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ കോണ്ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സെഫോറയുടെ പാലറ്റിൽ നിന്ന് ഈ ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഷുഗറിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഷെയ്ഡ് വരുന്നത് സാൽമൺ സൂപ്പർ സ്റ്റാർ ആണ്. അപ്പോൾ അതൊരു ന്യൂഡ് പീച്ച് കളറാണ്. പിന്നെ നെക്സ്റ്റ് ലിപ്സ്റ്റിക്കിനായിട്ട് ഞാൻ ആദ്യം ലിപ് ലൈൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മിസ് ക്ലെയറിൻ്റെ സെൻസ് റെഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലിപ്സ്റ്റിക്കിനായിട്ട് മേബലിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്, ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. അതിൻ്റെ ഷെയ്ഡ് വരുന്നത് മെയ്ഡ് ഈസി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതൊരു കുറച്ച് റെഡ് ടിൻ്റ് ഉള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ ഞാനിതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മസ്കാര ഇടാൻ മറന്നായിരുന്നു, അപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ സെഫോറയുടെ പാലറ്റിൽ നിന്ന് ഈ ഗോൾഡൻ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്.
ഏറ്റവും ഫൈനലായിട്ട് ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ ഹെവൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഫേസിൽ മൊത്തം ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം.